نازنین ناز نکن، دل رو کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കില്ലേ. പ്രിയമുള്ളവരെ, കേരളത്തിലെ എസ് എസ് എൽ സി റിസൾട്ട് വന്ന ഉടനെ തന്നെ ഒരുപാട് ഫുൾ എ പ്ലസ്സുകളും 9 A+കളും 8 A+കളും എല്ലാം നമുക്ക് മെസ്സേജ് ചെയ്തു. എനിക്ക് ഒരു സത്യസന്ധമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ 2020-21 വർഷത്തിൽ ഞാനുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളവരെക്കാൾ വളരെ വേഗത്തിൽ റിസൾട്ടുകളും മറ്റും അതിൻ്റെ ആ ഒരു ആശ്ചര്യങ്ങളും അതിൻ്റെ ഒരു സന്തോഷമൊക്കെ എന്നെ വിളിച്ചിട്ടും മെസ്സേജുകൾ അയച്ചും അറിയിച്ചിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിലൂടെ മാത്രം പരിചയമുള്ള ഒരല്പം സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ്. അവരെല്ലാവരും റിസൾട്ട് വന്ന ഉടനെ അവരുടെ റിസൾട്ട് എനിക്ക് പേഴ്സണലി അയച്ചു തരിക. ഒരു നമ്പർ പോലും ഞാൻ സേവ്ഡ് അല്ല. സേവ്ഡ് ആയിട്ടുള്ള നമ്പറുകൾ പോലും ചിലർ മാത്രമേ അവരുടെ റിസൾട്ട് അയച്ചു തന്നിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ വർഷങ്ങളായിട്ട് ഓരോ ടീച്ചേഴ്സും അനുഭവിക്കുന്ന ഒരു സത്യാവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നത് വരെ ഭയങ്കര എന്താ പറയുക ഫ്രണ്ട്ലി ആയിരിക്കും. അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കും. കാര്യം അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാം ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, കുട്ടിക്ക് നല്ല റിസൾട്ടാണെങ്കിൽ, ഏകദേശം 8, 9, 10 ഒക്കെ ഫുൾ എ പ്ലസ്സുകളാണ് എങ്കിൽ, അത് ആ കുട്ടിയുടെ കഴിവാണ്. ആ കുട്ടിയുടെ കഷ്ടപ്പെട്ടുള്ള കഴിവ് മാത്രമാണ്. എന്നാൽ ആ കുട്ടിയുടെ റിസൾട്ട് മോശമായാലോ? മോശം മീൻസ് 5, 6 A+കൾ ആവുകയാണെങ്കിൽ അയൽവാസികളും വീട്ടിലുള്ളവരും ചിലപ്പോൾ അവൾ പോലും പറയും, അല്ലെ അവൻ പോലും പറയും, ഞാൻ ആ ട്യൂഷനിൽ പോയത് കൊണ്ടാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി പഠിച്ചത് കൊണ്ടാണ്, ഞാൻ ഈ സ്കൂളിലായത് കൊണ്ടാണ്, ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് വളരെ മോശമായത് കൊണ്ടാണ്, എന്നെ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ കുറ്റങ്ങൾ ഇങ്ങനെ പറയും. അതിലേറ്റവും കൂടുതൽ കുറ്റം ലഭിക്കുന്നത് അധ്യാപകർക്കും ട്യൂഷൻ സെൻ്ററുകളിലെ അവരെ നന്നായി സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സിനുമാണ്. എന്താണെന്ന് അറിയില്ല. വർഷങ്ങളായിട്ട് ഇപ്പോൾ എന്നേക്കാൾ ഉപരി എന്നേക്കാളൊക്കെ പ്രായമുള്ള ഒരുപാട് ടീച്ചേഴ്സുകളൊക്കെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നതും അതാണ്. ഞാൻ തന്നെ പറയാലോ, നമ്മൾ പോലും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഒരല്പം വിദ്യാർത്ഥികൾ മാത്രം, അത് നമ്മളോട് അത്രയ്ക്കും സിൻസിയറായിട്ട് നമ്മൾ പറയുന്നത് പോലെ പ്രവർത്തിച്ച, കൃത്യമായിട്ട് പഠിച്ചു എന്ന് ഉറപ്പിക്കാവുന്ന, അല്ലെ നമ്മൾ ഫുൾ എ പ്ലസ് ഒക്കെ ഉറപ്പിച്ച് വെച്ച വിദ്യാർത്ഥികളാണ് കൂടുതലും വിളിച്ചിരിക്കുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ റിസൾട്ട് കണ്ട് ഞെട്ടിയിരിക്കുന്ന പാരൻസും കുട്ടികളും, പാരൻസ് പറയുമോ, എൻ്റെ മോള് നല്ലോണം കഷ്ടപ്പെട്ടിരുന്നു, എൻ്റെ മകൻ എൻ്റെ അമ്മ എന്തോരം കഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയും. പക്ഷെ അവിടെയൊന്നും കഷ്ടപ്പാടുകൾ അവരെ അറിയിക്കാതെ മുന്നോട്ടേക്ക് മോഡൽ എക്സാമുകൾ വരെ, അല്ലെങ്കിൽ അവരുടെ ഓരോ എക്സാമും കഴിയുന്നത് വരെ അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഒരു അധ്യാപകരെ പോലും അവരോർക്കുന്നു പോലും ഇല്ല. എന്താണ് കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ? നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഗുരുത്വം എന്ന് പറയുന്നൊരു സംഭവമാണ്. ഒരു പക്ഷേ ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, നമുക്കറിയുന്നൊരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പത്തെ വർഷം, അതായത് കൊറോണയുടെ ഇല്ലാത്ത വർഷം, കൊറോണ വരുന്നതിൻ്റെ തൊട്ട് മുമ്പേയുള്ള വർഷമൊക്കെ എത്ര ആൾക്കാരായിരുന്നറിയോ? അതും വിളിക്കുന്നത് നമ്മൾ പഠിപ്പിച്ച ട്യൂഷനിലെ കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, സർ റിസൾട്ട്. ഫസ്റ്റ് നമ്മളെ വിളിക്കും, അതിനുശേഷം അവരുടെ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ വിളിക്കും. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ ഒന്ന് വിളിച്ചോ, ഒന്ന് സംസാരിച്ചോ? ഒരു വാട്സപ്പ് മെസ്സേജ് കൊണ്ട് ഒതുങ്ങുന്നതാണോ നിങ്ങളും ടീച്ചേഴ്സും സ്കൂളും ട്യൂഷൻ സെൻ്ററും ഒക്കെ തമ്മിലുള്ള ബന്ധം ആണോ? വിളിക്കണം, സംസാരിക്കണം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. 10-ാം ക്ലാസ് ജീവിതമായിരുന്നു. നിങ്ങൾക്ക് ഓർക്കാപ്പുറത്ത് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണക്കാർ സ്കൂളോ ടീച്ചേഴ്സോ ആരുമല്ല, അത് കൊറോണയാണ്. അതൊരു പ്രകൃതി ദുരന്തം പോലെ നിങ്ങളങ്ങ് കണ്ടാൽ മതി. എന്തെല്ലാം പ്രളയം വന്നില്ലേ, നിപ്പകൾ വന്നില്ലേ, മറ്റ് പല മാരക രോഗങ്ങളും കേരളത്തിലൂടെ കൊണ്ടാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അത്രയും കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി എന്ന് നിങ്ങൾ പറയപ്പെടുമ്പോൾ, ആ കഷ്ടപ്പാടുകളിൽ നിങ്ങളെ താങ്ങി നിർത്തിയ ചില കൈകളുണ്ട്. മറക്കരുത് ആ കൈകൾ. ഞാൻ എപ്പോഴും എന്നെ പഠിപ്പിച്ച അധ്യാപകർ എന്നോട് പറഞ്ഞ അതേ വാക്കുകൾ, എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകർ എന്നോട് പറയുന്ന അതേ വാക്കുകൾ ഞാൻ നിങ്ങളോടും പറയുകയാണ്. നിങ്ങൾ ഒരു വെളുത്ത ഷർട്ട്, ഒരു നല്ല വൈറ്റ് ഷർട്ട് പുതിയതായിട്ട് വാങ്ങി, അതിൽ ചെറിയൊരു കറ വന്നു, ചെറിയൊരു ബ്ലാക്ക് മാർക്ക് പോലെ ഒരു ചെറിയൊരു ഒരു കറ വന്നു. അത് അധ്യാപകനറിയാം. വർഷങ്ങൾ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു 1.5 വർഷം കഴിഞ്ഞു,
ആ കറയൊക്കെ പോയി. ആ ഷർട്ട് നല്ല മിനുക്കിയെടുത്ത പുതിയൊരു ഷർട്ട് ഇട്ടു, പുതിയൊരു ഷർട്ട് പോലെ ഇട്ടു. അപ്പോൾ കാണുന്നവർക്ക് മുമ്പിൽ അത് പുതിയൊരു ഷർട്ടാണ്. പക്ഷേ ആ കുട്ടിയെ പഠിപ്പിച്ച അധ്യാപകന് പറയാൻ പറ്റും, ഇവിടെ ഒരു കറ ഉണ്ടായിരുന്നല്ലോ എന്ന്. അതായത് നിങ്ങൾ ഒരവസരത്തിൽ നിങ്ങൾ ആരായിരുന്നു, നിങ്ങളുടെ റിസൾട്ട് എന്താകുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ തന്നെ മനസ്സുകൊണ്ട് ആലോചിച്ച് നോക്കുക, എനിക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുക? 2-3 A+കളിൽ ഒതുങ്ങിപ്പോവേണ്ട ഞാൻ ഫുൾ A+ലും 9 A+ലും എത്തിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മാത്രം പ്രയത്നം കൊണ്ട് മാത്രമല്ല, കൃത്യമായ ടൈം ടേബിളുകളും ക്ലാസ്സുകളും ഇമ്പോസിഷനും റിവിഷൻ ക്ലാസ്സുകളും സ്പെഷ്യൽ ക്ലാസ്സുകളും എല്ലാം നിങ്ങൾ ചോദിക്കുന്നത് പോലെ ഇനി ഒരല്പം കുറച്ച് ദഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വായിലേക്കെല്ലാം ഇട്ട് തന്നിട്ട് അതൊക്കെ നിങ്ങൾ കാണാപ്പാടം പഠിച്ച് ഈ ക്വസ്റ്റ്യൻ പഠിക്കി ഇത് പരീക്ഷയ്ക്ക് വരും, അങ്ങനെ പഠിച്ച് പോയ കാര്യങ്ങളെല്ലാം വന്നില്ലേ, അപ്പോഴും നിങ്ങൾ നിങ്ങളെ സ്തുതിച്ചോ? നിങ്ങളുടെ ടീച്ചേഴ്സിനെ, നിങ്ങളെ പഠിപ്പിച്ച ഓരോ കൈകളെയും നിങ്ങൾ ഓർത്തോ? ഓർത്തിട്ടില്ല. നിങ്ങളിപ്പോൾ പറയും, സാറേ ഞങ്ങൾ റിസൾട്ട് വന്നപ്പോൾ ടീച്ചേഴ്സിന് മെസ്സേജ് അയച്ചു. എന്ത് മെസ്സേജ്? വിളിക്കണം, സംസാരിക്കണം, അവരോട് ഡയറക്റ്റ് പറയണം, മിസ്സേ അല്ല ടീച്ചറെ എനിക്ക് ഇങ്ങനെയാണ് മാർക്ക് കിട്ടിയത്, നിങ്ങളോടൊക്കെ പ്രാർത്ഥനകൾ കൊണ്ടും നിങ്ങളൊക്കെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടും മാത്രമാണ് എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. ഗുരുത്വം വേണം, അത് ഭാവിയിലേക്ക് കൂടുതൽ ആവശ്യമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ചിന്തിക്കുക, ഒരു റിസൾട്ട് A+കളുടെ എണ്ണം കുറഞ്ഞു പോയത് കൊണ്ട് ആരും സങ്കടപ്പെടേണ്ട, അവിടെ എം എസ് സൊല്യൂഷൻ ഉണ്ടാകും. കൂടിപ്പോയത് കൊണ്ട് നിങ്ങൾ അധികം ദുരാഗ്രഹിക്കുകയും ചെയ്യരുത്, അവിടെ ദൈവത്തിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾ വരും. ചിന്തിക്കുക, നിങ്ങൾക്ക് കിട്ടിയ ഈ റിസൾട്ട് ലക്കിയാണ് എന്ന് വിചാരിക്കുക. ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് മാത്രമാണ് ഇത്തരമൊരു റിസൾട്ട് തനിക്ക് ലഭിച്ചത് എന്ന് ഉള്ളിൽ പറയുക. തൻ്റെ സ്വന്തം കഴിവുകൾ കൊണ്ടല്ല, ഒരുപാട് കൈകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്തരമൊരു റിസൾട്ടിലേക്ക് എത്തുവാൻ കഴിഞ്ഞത് എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സ്തുതിക്കുക. നിങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ വിളിക്കുക, സംസാരിക്കുക. നല്ലൊരു ദിവസമായിട്ടെന്ന് അവസാനിക്കട്ടെ. തീർച്ചയായും വളരെ കൗതുകം ചെലുത്തുന്ന ഒരു അനുഭവമായിട്ട് തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ വരും. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? കറണ്ട് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ബൈ.